കോവിൽക്കൂട്ടിലെ 25 ഉണ്ണിക്കഥകളിലേക്ക് സ്വാഗതം. ഉണ്ണീശോ നാലാമത്തെ ജ്ഞാനിയെ അനുഗ്രഹിച്ച കഥ. പുൽക്കൂട്ടിൽ വന്നു പറന്ന് ഉണ്ണീശോയെ കാണാൻ വിവിധ ദിക്കുകളിൽ നിന്ന് ജ്ഞാനികളെത്തി, പലതരത്തിലുള്ള രാജാക്കന്മാരെത്തി. ഇങ്ങനെ എത്തിയവരിൽ നമുക്ക് പരിചിതമായത് മൂന്ന് പേരായിരിക്കാം. പക്ഷേ നാലാമത് ഒരു ജ്ഞാനിയും കൂടി എത്തി. അത് പേർഷ്യക്കാരനായ ആർത്തബാൻ എന്ന് പറയുന്ന ജ്ഞാനിയാണ്. അദ്ദേഹം കരുതിയത് പൊന്നും മീറയും കുന്തിരിക്കുമല്ല, മറിച്ച് ഇന്ദ്രനീലവും പുക്ഷരാഗവും പൗഴവുമാണ്. ഇങ്ങനെ അദ്ദേഹം പേർഷ്യയിൽ നിന്ന് ബെത്ലഹേമിലേക്ക് എത്തി. വരുന്ന വഴിയിൽ വിശന്ന് പൊരിഞ്ഞു നിൽക്കുന്ന യഹൂദനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ഇന്ദ്രനീലം ആ മനുഷ്യൻ നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി വിറ്റ് വിശപ്പകറ്റുക. പിന്നെയും കടന്നുപോയി. ഇതാ ബെത്ലഹേമിലെത്തി. ഇതാ ഹെറോദേസ് രാജാവ് 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുവാനായിട്ട് ആഗ്രഹിച്ച് പടയാളികൾ അയച്ചിരിക്കുകയാണ്. ഒരു വീട്ടമ്മ തന്റെ ഒക്കത്ത് കുഞ്ഞിനെ വെച്ച് ഓടുകയാണ്. ഇതാ ഒരു പടയാളി പിന്നാലെ. ആർത്തമ്മൻ ഓടിച്ചെന്ന് ആ പടയാളിക്ക് പുഷ്യരാഗം നൽകിക്കൊണ്ട് പറഞ്ഞു, ആ കുഞ്ഞിനെ വെറുതെ വിടുക. ആ പടയാളി പുഷ്യരാഗം സ്വീകരിച്ച് ആ കൊച്ചിനെ വെറുതെ വിട്ടു. പിന്നെയും ആർത്തമാൻ ഉണ്ണീശോരന്വേഷിച്ച് വിവിധ ഗുഹകളിലും സത്രങ്ങളിലും കൊട്ടാരങ്ങളിലും പോയി, പക്ഷെ കണ്ടെത്തിയില്ല. ഉണ്ണീശോയെ അന്വേഷിച്ച് ആർത്തമാൻ 30 വർഷങ്ങൾ കാത്തിരുന്നു. അദ്ദേഹം ജെറുസലേമിലെ പെസഹാ തിരുനാളിനെത്തി. ജനത്തിരക്കുകളുടെ ഒരു ശബ്ദം, ഇതാ അങ്ങകലെ ഒരു യുവാവ് കുരിശ് വഹിച്ച് ഗാഗുലത്തമലയിലേക്ക് പോവുകയാണ്. വളരെയധികം വേദന തോന്നിയ ആർത്തമൻ ഓടിച്ചെന്ന് കൂടെ അഹമ്പടി സേവിച്ച പടയാളികൾക്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന പവിഴ നൽകിക്കൊണ്ട് പറഞ്ഞു, ആ യുവാവിനെ രക്ഷിക്കണം. അവരത് ഗമനിച്ചില്ല. വേദനയോടെ നിന്ന് ആർത്തമാൻ ചുറ്റും നോക്കി. ഇത് അങ്ങകലെ തന്റെ പിതാവിന്റെ കടം വീട്ടാൻ വേണ്ടി സ്വയം അടിമയായിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ പെൺകുട്ടിക്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന പവിഴ നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് നൽകി കടം വീട്ടി നീ സ്വയം സ്വതന്ത്രയായിക്കൊള്ളുക. പെട്ടെന്ന് കുരിശു വഹിച്ചു കൊണ്ടുപോകുന്ന ആ യുവാവ് ആർത്തബാനെ തിരിഞ്ഞു നോക്കുകയാണ്. ആ യുവാവിന്റെ മുഖത്ത് അതുല്യമായ ഒരു പ്രഭ കാണുകയാണ്. അദ്ദേഹം തിരിച്ചറിഞ്ഞു അത് യേശുക്രിസ്തുവാണ്. ഈ കുരിശ് വഹിച്ചു കൊണ്ടുപോകുന്ന ആ സമയത്ത് ഇതാ തന്റെ നെറ്റിത്തടത്തിൽ നിന്ന് 3 തുള്ളി രക്തം വീഴുകയാണ്. ആ 3 തുള്ളി രക്തവും 3 രത്നങ്ങളായിട്ട് മാറുകയാണ്. ഇന്ദ്രനീലം, പുക്ഷരാഗം, പവിഴം. അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ദൈവപുത്രനാണ്. ഞാൻ ഉണ്ണീശോയ്ക്ക് നൽകാൻ ഉദ്ദേശിച്ചിരുന്ന ഈ 3 രത്നങ്ങളും ഇതാ ഈ ദൈവപുത്രൻ സ്വീകരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചെയ്യുന്ന ഏത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അത് ദൈവത്തിനാണ് നൽകുന്നത്, ഉണ്ണീശോയ്ക്കാണ് നൽകുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളോട് താല്പര്യമുണ്ടാകാൻ ഈ ക്രിസ്മസ് സഹായിക്കട്ടെ.